അന്ന് മുറിയിലേക്ക് കടന്നു വന്ന സ്നേഹിതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ കവിത എഴുതാത്തത്? എൻ്റെ ഉള്ളിലേക്കും ആ ചോദ്യം വന്നു. അതെ, വർഷങ്ങളായി ഒരു നുറുങ്ങ് കവിതയെങ്കിലും എഴുതിയിട്ട് ആര് വായിക്കുവാൻ, ആര് കാണുവാൻ, അത് ആർക്കും ഇഷ്ടമില്ലെന്ന് ഞാൻ മനസ്സിൽ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, വാരിക വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ കവിതയായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോദിച്ച്, ഉവ്വോ, അതെ, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. എത്ര അർത്ഥവത്തായ കവിതകൾ! അത് ഞാൻ വെട്ടിവെക്കും, അത് ഞാൻ എനിക്കിഷ്ടമുള്ളപ്പോൾ എടുത്ത് വായിക്കുകയും ചെയ്യും. എനിക്ക് വളരെ ഇഷ്ടമാണ് ആ കവിതകൾ. അടഞ്ഞുകിടുന്ന മുറി ഞാൻ തുറന്നു. അതിൻ്റെ വാതായനങ്ങൾ കൊട്ടിയടച്ചിട്ട് എത്രയോ കാലമായിരിക്കുന്നു. അതിൻ്റെ താക്കോൽ ഞാൻ ദൂരേക്ക് എറിഞ്ഞിരുന്നു, ഒരിക്കലും അത് തുറക്കാതിരിക്കുവാൻ വേണ്ടി. സ്നേഹത്തിൻ്റെ മുന്നിൽ ബന്ധനങ്ങൾ ഉരുകി മാറി. ഞാൻ അതിൻ്റെ മാറാല വൃത്തിയാക്കി. എത്രയോ കാലമായി കുന്നുകൂടിയ ചപ്പു ചവറുകൾ ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി വീണ്ടും എഴുതുവാൻ തുടങ്ങി. കാത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടി ആത്മാർത്ഥമായ പങ്കുവയ്ക്കൽ വീണ്ടും എനിക്കുള്ളിൽ പ്രതീക്ഷ നൽകി. ശരീരശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്ന കാര്യമാണ് ആഴമായ കൂട്ടുകെട്ട് ശരീരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന്. അത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയല്ല, നാം കഴിക്കുന്ന മരുന്നിൻ്റെയല്ല, അത് ആഴമായ സ്നേഹമാണ്. സ്നേഹം മനസ്സിൻ്റെ ശക്തിയും ശരീരത്തിൻ്റെ ശക്തിയും നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. ഇതൊരു പുസ്തകത്തിലെ ചില വരികളാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് നമ്മുടെ ഒരു വാക്ക് കാരണമാകുന്നുവെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ?